നമസ്കാരം കേരളത്തിലെ നദികളെ കുറിച്ചാണ് എസ് ലെണാസിന്റെ ഈ വീഡിയോയിൽ കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അതിൽ നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ശങ്കരാചാര്യർ പൂർണ എന്നും അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പരാമർശിച്ചിട്ടുള്ള നദി പെരിയാറാണ് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നീ പേരുകളിലും പെരിയാർ അറിയപ്പെടുന്നു കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ് മുല്ലയാർ കട്ടപ്പനയാർ മുതിരപ്പുഴ ചെറുതോണിയാർ പെരുന്തുറയാർ എന്നിവയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ് പെരിയാർ നദിയിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം എന്നിവ കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആരംഭിച്ച മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പൂർത്തിയായി പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് ആലുവയിൽ വെച്ചാണ് ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം എന്നിവ പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ കേരളത്തിന്റെ നൈൽ കേരളത്തിലെ ഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു പൊന്നാനിപ്പുഴ ീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ചിറ്റൂരിൽ ശോകനാശിനിപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഭാരതപ്പുഴ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ മാമാങ്കം നടത്തിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയിൽ സി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഭാരതപ്പുഴ കടലിനോട് ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ് പാലക്കാട് ജില്ലയിലെ മാന്നൂരിനെയും തൃശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഉരുക്ക് തടയണ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചത് തിരുനാവായയിൽ വച്ചാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നും പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നിങ്ങനെ പമ്പ അറിയപ്പെടുന്നു പ്രാചീന കാലത്ത് ബാരിസ് എന്നാണ് പമ്പ അറിയപ്പെട്ടിരുന്നത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ മാരാമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് നദിയുടെ തീരത്താണ് ശബരിമല എടത്തോപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളും നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു നദിയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാർ കക്കി കല്ലാർ അഴുത എന്നിവയാണ് നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി എന്നിവ നടക്കുന്നത് നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ ചാലിയാർ അറിയപ്പെടുന്നു കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാർ നദീതീരത്താണ് മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭമാണ് ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് കെ എ റഹ്മാൻ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ ഫറൂഖ് പട്ടണം ചാലിയാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടിപ്പുഴ പറമ്പിക്കുളം കുരിയാർകുട്ടി ഷോളയാർ കാരപ്പാറ ആനക്കയം എന്നീ പുഴകൾ ചേർന്നാണ് ചാലക്കുടിപ്പുഴ രൂപം കൊണ്ടിട്ടുള്ളത് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു ചാലക്കുടി പുഴയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി പെരിങ്ങൽകുത്ത് വാഴച്ചാൽ എന്നിവ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ മഞ്ഞ നദി മുരാടുപുഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുറ്റ്യാടി കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ വടക്കേറ്റത്തെ നദിയായ മഞ്ചേശ്വരം പുഴ തലപ്പാടിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നു ബാലപൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഞ്ചേശ്വരം പുഴ ഉപ്പളക്കായലിൽ പതിക്കുന്നു മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗരിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്നു ചന്ദ്രഗിരി പുഴയുടെ പോഷക നദിയാണ് പായസ്വിനി കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം നദി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വളപട്ടണം നദി പഴശ്ശി ഡാം വളപട്ടണം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലം കല്ലടയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലരുവി വെള്ളച്ചാട്ടം കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്നു കല്ലടയാർ അഷ്ടമുടി കായലിൽ പതിക്കുന്നു മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് മീനച്ചലാർ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറുമാലിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ വില്യം ലോഗ്യ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ ഒ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ തൂതപ്പുഴയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ നദി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ് ആറ്റുകാൽ ദേവീക്ഷേത്രം സൃജ്യുന്നത് കിള്ളിയാറിൻ്റെ തീരത്താണ് യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ വയനാടിൽ നിന്നാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മയ്യഴിപ്പുഴയാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് ഭവാനി പാമ്പാർ എന്നിവ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കബനി കാവേരി നദിയിലാണ് കബനി പതിക്കുന്നത് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് കബനി ഒഴുകുന്നു പനമരം നദി മാനന്തവാടി നദി എന്നിവ കൂടി ചേർന്നാണ് കബനി നദി രൂപം കൊണ്ടിട്ടുള്ളത് ബാണാസുര സാഗർ ഡാം കുറുവ ദ്വീപ് എന്നിവ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ തീരത്താണ് നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭവാനി നദി കാവേരി നദിയിൽ പതിക്കുന്നു പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണി വരകാർ എന്നിവ ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കൽക്കണ്ടയൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് മുക്കാലി തടയണ സൂ ചെയ്യുന്നത് ഭവാനി നദിയിലാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഭവാനി നദിയുടെ പോഷക നദിയാണ് ശിരുവാണി നദി കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ശിരുവാണി നദിയിലാണ് പാമ്പാർ നദി ദേവികുളത്തെ ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരി നദിയിൽ പതിക്കുന്നു പാമ്പാർ ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിക്കുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇരവികുളം ചിന്നാർ മറയൂർ എന്നീ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ മറയൂരിലെ ചന്ദനക്കാടുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി രാമപുരം നദിയുടെ നീളം പത്തൊൻപത് കിലോമീറ്റർ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ ഐരൂർ പുഴയുടെ നീളം പതിനേഴ് കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ട് നദികൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദിയാണ് മൂവാറ്റുപുഴയാർ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികൾ കേരളത്തിലുണ്ട് അവയുടെ നീളം താഴെ പറയുന്നു പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ പമ്പ നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ഛൻകോവിലാർ നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ കല്ലട നദി നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മൂവാറ്റുപുഴയാർ വളപട്ടണം നദി നൂറ്റി പത്ത് കിലോമീറ്റർ ചന്ദ്രഗിരി കിലോമീറ്റർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ